നമസ്കാരം. സോഷ്യൽ മീഡിയ അനാലിസിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഈ പ്രായവും പക്വതയും ഇപ്പോഴത്തെ ആൺകുട്ടികളും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു പരാമർശം നടത്തിയിരുന്നു. കുറേയധികം ആളുകൾ എതിരഭിപ്രായമൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത ഒരു വീഡിയോ ആണ്. ഞാൻ തിരഞ്ഞെടുത്ത വീഡിയോ അല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആളുകൾ അയച്ചിരുന്ന ഒരു വീഡിയോ ആണ്. കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കട്ട വെറുപ്പിക്കലാണ്. 10-35,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് എന്നുള്ളതാണ് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, അതിൻ്റെ ആ ഒരു ചെറിയ ഒരു ഡിബേറ്റ് പോലത്തെ പരിപാടിയാണ്. ഒരു തിണ്ണയിലിരുന്നിട്ട് കുറേയധികം പിള്ളേർ കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അപ്പോൾ അത് സംഘടിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അത്യാവശ്യം ഫാൻ ഫോളോയിങ് ഒക്കെ ഉള്ള ഒരു മച്ചാനാണ്. ഏതായാലും ആ ഒരു വീഡിയോയിലേക്ക് പോവാം. വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ജയറാമിൻ്റെ മോളുടെ വസ്ത്രധാരണം. അതുപോലെ തന്നെ വീഡിയോയുടെ ടൈറ്റിൽ കേരളത്തിൻ്റെ വസ്ത്രദാരിദ്ര്യം. ഇപ്പോൾ എന്താണ് പറയാനുള്ളത് നോക്കാം. ചർച്ചയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. അപ്പം വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ വസ്ത്രധാരണം, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാലുപേരൂടെ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ അമലിനോട് ചോദിക്കാം. അതെയല്ലേ, നിന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ പെൺപിള്ളേരുടെ വസ്ത്രരീതിയെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറ. സ്ത്രീകള്, കേരളത്തിലെ സ്ത്രീകള് പല വിധത്തില് വസ്ത്രം ധരിക്കുന്നുണ്ട്. ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ എന്തുവാ സംസ്കാരത്തിനനുസരിച്ചുള്ള മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്. ചിലര് ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയാം. ഈ ഇടയ്ക്ക് എന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് നമ്മുടെ ജയറാം ഏട്ടന്റെ മോള് ഒരു ഫോട്ടോ ഇട്ടായിരുന്നു, കണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് നിനക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? ആളുടെ അഭിപ്രായം കേൾക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയട്ടെ. ലോലന്മാരെന്നാണ് ഞാൻ ഒരു കൂട്ടം ബോയ്സിനെ വിളിക്കുന്നത്. ലോലന്മാരിൽപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? ഈ കഴിഞ്ഞ ദിവസം തൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നത് തനിക്ക് നാണക്കേടായതുകൊണ്ട് ഭാര്യയെ മർദ്ദിച്ച് ആ ഒരു വീഡിയോ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തൊരുത്തരുണ്ടായിരുന്നു. അവനൊരു കംപ്ലീറ്റ് ലോലനാണ്. അവന് സ്വന്തം വീട് പട്ടിണിയാവും, ജപ്തിഹാനായിട്ട് പോവാണ്. എന്നിട്ടും സ്വന്തം മെമ്പർ നോക്കി ജോലിക്ക് പോകുന്നത് അവന് താങ്ങാൻ പറ്റുന്നില്ല. അവൻ ലോലനാണ്, അവന് അങ്ങോട്ട് വേദനിക്കും, അവന് ആ നാണക്കേടാണ്, കൂട്ടുകാരവനെ കളിയാക്കും. അതുപോലെ തന്നെ സ്ത്രീകൾ ഏതെങ്കിലും വസ്ത്രം ധരിക്കുന്ന സമയത്ത് അത് നമ്മുടെ സംസ്കാരത്തെ ബാധിക്കും. ഞങ്ങൾ നോക്കിപ്പോവും, ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു പോകും, ഞങ്ങളെ നശിപ്പിക്കല്ലേ, ഞങ്ങൾക്ക് പേടിയാണ് എന്ന് പറയുന്നവന്മാരും കട്ട ലോലന്മാരാണ്. അതുപോലെ തന്നെ വേറൊരു കൂട്ടം ലോലന്മാരുണ്ട്. പ്രണയിച്ചു, എന്നെ പ്രണയിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുതേ, എന്നെ ചതിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും, ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയുന്നവന്മാരും കട്ട ലോലന്മാരാണ്. ഈ പറയുന്ന ലോലന്മാരെ ജീവിതത്തിലേക്ക് കൂട്ടാതിരിക്കുകയാണ് ഒരു കണക്കിന് നല്ലത്. പണ്ട് കാലം മുതൽ പൊതുവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് സ്ത്രീകൾ ഇത്തിരി ലോലത്തിമാരായിരുന്നു. കാരണം അവർക്ക് പ്രസവ കാലഘട്ടമുണ്ട്, കുട്ടിക്ക് ജന്മം കൊടുക്കണം, അവനെ വളർത്തണം. ഒരു ജന്തുശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവൾ ഇത്തിരി ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഈ തരത്തിൽ ഒരു ലോലത്തിയായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറി, ഇപ്പോൾ ആൺകുട്ടികളാണ് ലോലന്മാർ. അവർക്ക് തീരെ പറ്റത്തില്ല, എന്നെ ഉപേക്ഷിക്കല്ലേ, എന്നെ ചതിക്കാനാണെങ്കിൽ എന്നെ പ്രേമിക്കല്ലേ, ഇവനെ ചതിക്കാനായിട്ടാണോ അല്ലെങ്കിൽ നാളെ ഇവനെ ഉപേക്ഷിക്കണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് മച്ചിട്ട് നോക്കാൻ വേണ്ടി പറ്റുമോ? താങ്ങാൻ പറ്റുന്നില്ല, അങ്ങോട്ട് തീരെ താങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴേ അവൻ്റെ ലൈഫ് അവിടെ അങ്ങ് തീർന്നു, ആ ഒരു പെൺകുട്ടിയെ കൊല്ലുന്നു, അതുപോലെ തന്നെ അവൻ സ്വയം ചാവുന്നു, പോലീസിൻ്റെ മുമ്പിൽ മറ്റേ എന്നെ അറസ്റ്റ് ചെയ്യൂ സാർ എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി കൊടുക്കുന്നു. എന്നെ ഒരു ലോലന്മാരാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളുടെ ഏറ്റവും വലിയ വിഷമമാണ് ഈ പറയുന്ന വസ്ത്രം, സംസ്കാരം, പ്രണയം, ആളുകളുടെ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം. അതിൻ്റെയൊക്കെ ഒരു വേർഷനാണ് നമുക്ക് ഈ ഒരു ഡിസ്കഷനിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ജയറാമിൻ്റെ മകൾ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് ഈ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ എനിക്ക് ആ രീതിയോട് താല്പര്യമില്ല. എനിക്ക് പറയാനുള്ള പറഞ്ഞാൽ, ഇപ്പം വസ്ത്രധാരണം എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ അവരോട് ഇഷ്ടമാണ്, മനസ്സിലായില്ലേ? ഓരോരുത്തർക്ക് ഓരോരുത്തർ ഇഷ്ടങ്ങളുണ്ട്. നമ്മള് ഇപ്പം സ്വാതന്ത്ര്യം മേടിച്ച അന്ന് മുതൽ ഇത്രയും കാലം കൊണ്ട് ഓരോരുത്തർ അവരുടെ ഇഷ്ടങ്ങളാണ്. അപ്പൊ വസ്ത്രം ധരിക്കുന്നത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ഇഷ്ടമാണ്. അതിപ്പം നമ്മള് ഓരോരുത്തർ കണ്ട കാഴ്ചപ്പാടാണ് വ്യത്യാസം. അവരെ ഒരു ശൈലി അങ്ങനെ അവരെല്ലാം അങ്ങനെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു ഡ്രസ്സിംഗ് രീതി ഒരു ശൈലിയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ അത് വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്കതൊരു ഇപ്പം നമ്മൾ കേട്ട ഒരു സംസാരം ഉണ്ടല്ലോ, അങ്ങേയറ്റത്തിരിക്കുന്ന ആ ഒരു ചങ്ങായി, അയാൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോധമുള്ള ഒരു ചെക്കനാണ് കേട്ടോ. എല്ലാ നാടുകളിലും ഉണ്ടാവും അത്യാവശ്യം ബോധമുള്ള ഒരു ചെറുക്കൻ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇവൻ്റെ കൂടെ ഇരിക്കുന്ന കുറേ അമ്മമാരുണ്ടാവും. ഇപ്പം എനിക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവന്മാർ മാറാനായിട്ട് റെഡി ആവത്തില്ല. ഇവന്മാർ മറ്റേ മാസം അച്ഛന്മാരാണ്, മണ്ടത്തരത്തിൻ്റെ അങ്ങേയറ്റം. പണ്ടൊക്കെ ഞാൻ എറണാകുളത്തും അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന എന്തെങ്കിലും
ഉത്തരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറേ അമ്മമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സംസ്കാരത്തെക്കുറിച്ചിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുകയും അമ്മമാരുടേതായിട്ടുള്ള ജഡ്ജ്മെൻറ്റുകൾ ഇറക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടായിരുന്നു. അമ്മമാർ ഒരിക്കലും നമ്മളെ അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അമ്മമാർ നമ്മളെ അംഗീകരിക്കുന്നുള്ളത്. നമ്മൾ ആ ഒരു സൗഹൃദങ്ങൾ വിടുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാലം മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ കൂടെയുള്ളമാർ അങ്ങനെയുള്ളവന്മാരല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ദൂഷ്യം എന്താണെന്നറിയോ, ഏതെങ്കിലും ഒരു പൊതു മധ്യത്തിൽ വെച്ചിട്ട് ഇവൻ്റെ സുഹൃത്തായതുകൊണ്ട് നമ്മൾ മാറും, നമ്മൾ നല്ലതായിട്ട് മാറും. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത്, ഈ ഒരു വീഡിയോ എക്കാലത്തും ആളുകൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇങ്ങേയറ്റത്തിരിക്കുന്ന ഒരു മച്ചാനെ നോക്കിയിട്ട് എന്തൊരു ദുരന്തമാണ് നിൻ്റെ കൂട്ടുകാർ എന്ന് എല്ലാ കാലത്തും പറയില്ലേ? ഏതായാലും ഇത് ഈ ചെങ്ങായിയുടെ അഭിപ്രായം കേൾക്കാം. എങ്ങനെ വേണോ പെണ്ണുങ്ങളെ ഡ്രസ് ഇട്ടാ ഇടാതെ എങ്ങനെ നടന്നാലും നിനക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് അത് പറയണം. ഞാൻ ചോദ്യത്തിലോട്ട് വരാം. ഇപ്പം അനന്തിനോട് ചോദിക്കാം, നീ കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല. നീ കല്യാണം കഴിച്ച്, നീ കല്യാണം കഴിച്ച ഒരു പെണ്ണ് എന്റെ കൂടെ വരാൻ നേരത്ത് അവള് പറയും, നാളെ ഇപ്പം ജയറാമിന്റെ മോഡ് ഇട്ടതുപോലത്തെ ഡ്രസ് ഇട്ടുകൊണ്ട് ഞാൻ വെളിയിലോട്ടൊക്കെ പോവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതിനോട് സമ്മതിക്കൂ ഇല്ലേ? സമ്മതിക്കൂ എന്നുള്ളൊരു സംഭവമല്ല സംഭവം ആദ്യം നോക്കാനുള്ളത്. ഒന്ന് ഞാൻ അവിടുത്തെ ചോദിക്കുന്ന കാര്യം, നീ ആ ഡ്രസ്സിൽ കംഫർട്ട് ആണോ? നിനക്ക് നിന്റെ ശരീരഭാഗം പുറത്ത് കാണിക്കുന്നതിലോട് നിനക്ക് താല്പര്യമുണ്ടോ? അപ്പൊ അവിടുത്തെ അറിയിക്കൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ അതില് പിന്നെ പിന്നെ എന്റെ അഭിപ്രായം, പിന്നെ എന്റെ സ്വാതന്ത്ര്യം ഞാൻ അവിടെ കാണിക്കാൻ പറഞ്ഞു. എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ പറയാൻ ചെയ്യണ്ട. അപ്പൊ ഞാൻ അവിടെ സ്വാതന്ത്ര്യത്തെയാണ് അവിടെ അടിച്ചു നടത്തുന്നത്. അത് തെറ്റാണ്. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കാൻ അവളെ എനിക്കോട് പറയുന്നത്, ഇവിടെയൊക്കെ നമ്മൾ പക്വതയോടെ പറയേണ്ട ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവരുടെ ഒരു വസ്ത്രധാരണം, പേഴ്സണലി ഞാൻ അങ്ങനെ വസ്ത്രം ധരിച്ചിട്ട് ഒരിടത്ത് ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല, അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ്, എന്റെ ഇൻട്രസ്റ്റുകളാണ്. അപ്പോൾ എൻ്റെ ആ ഒരു ഇൻട്രസ്റ്റുകളോട് യോജിക്കുന്ന ഒരു പാർട്ണർ എനിക്കുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം കംഫർട്ടബിൾ ആണ്. മറ്റുള്ളവർ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, മറ്റുള്ളവർ അങ്ങനെ വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, അങ്ങനെ അവർ വസ്ത്രം ധരിച്ചാൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കത്തുമില്ല. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലാണ് നമ്മൾക്ക് അതുപോലുള്ള ഒരു പാർട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം തീർന്നേ. നമ്മൾ നമ്മുടെ പാർട്ണറുടെ കാര്യത്തിൽ അങ്ങനെ നോക്കിയാൽ പോരെ. ഇനിയിപ്പോൾ അയാൾ ആ തരത്തിലുള്ള ഒരു വസ്ത്രം ധരിക്കാൻ വേണ്ടി പോവുകയാണ്, അയാൾക്ക് നാളെ ഇൻട്രസ്റ്റ് മാറി, അയാൾ ആ തരത്തിലുള്ള ഒരു വസ്ത്രം ധരിക്കാൻ വേണ്ടി പോവുകയാണ്, അയാളുടെ മൊത്തത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ളൊരു ടേസ്റ്റ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നു, ആ ഒരു സമയത്ത് അത് വ്യക്തിപരമായിട്ടുള്ള ഡിസിഷനാണ്. എങ്ങനെയാണ് അയാളുടെ കൂടെ ജീവിക്കണോ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇൻട്രസ്റ്റുകളുള്ള ഒരാളുമായിട്ട് നമ്മുടെ സമയം ചെലവഴിക്കുന്നതിനകത്ത് നമുക്ക് കുഴപ്പമുണ്ടോ, അതൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. അല്ലാതെ എനിക്ക് നിൻ്റെ കൂടെ ജീവിച്ചേ തീരത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കണം, എൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് നീ ജീവിക്കണമെന്ന് പറയുന്നതിനകത്ത് എന്ത് മര്യാദയാണ് ഉള്ളത്? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡാപ്റ്റ് ചെയ്യാം, ആ ഒരു സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് പൊരുത്തപ്പെടാം, അല്ല എന്നുണ്ടെങ്കിൽ പൊരുത്തപ്പെടാണ്ടെന്നേ. നിർത്തിക്കോ, പ്രശ്നം തീർന്നില്ലേ? കുഴപ്പമില്ല, അല്ല അവർക്കും പ്രശ്നമില്ല നമുക്കും പ്രശ്നമില്ല. ഇത്തരത്തിലൊക്കെ മാന്യമായിട്ട് നമ്മൾ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യണം. അല്ലാതെ നമ്മൾ ചുമ്മാ കണ്ടമാര് കൂട്ടം കൂടി ഇരുന്നിട്ട് ഒരു ഡയലോഗ് അടിച്ച് തീരുമാനം എടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇയാൾ ഒരു വസ്ത്രം ധരിച്ചിട്ട് അവിടെ ഇരിക്കുന്നു, ഇയാൾ ആ ഒരു വസ്ത്രം ധരിക്കുന്ന സമയത്ത് വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് ഒന്നും മൈൻഡ് ചെയ്യാതാണ് ഇരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ പറയുക, ഈ എന്തൊരു വൃത്തികെട്ട ചരക്കനാണിത്, അത് ഈ നാട്ടിലെ ആളുകളുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. പക്ഷേ ഇയാൾ അത് മൈൻഡ് ചെയ്യുന്നില്ല. അയാളുടെ കാഴ്ചപ്പാടിലും അയാളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലും അയാൾ ഓക്കെയാണ്, അയാൾ അത് മൈൻഡ് ചെയ്യാതെ അവിടെ സുഖമായിട്ടിരിക്കുന്നു. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഓരോ ആളുകൾക്കും അവരുടെ സൗകര്യപ്രദമായിട്ടുള്ള ചുറ്റുപാടുകൾ, അവർക്കിഷ്ടപ്പെടുന്ന ഒരു വസ്ത്രം അവർ ധരിക്കുന്നു. വേറെ എവിടെയോ കിടക്കുന്ന കുറേയധികം ആളുകൾ ആ ഒരു ഫോട്ടോ കാണുകയും അവരുടെ പേഴ്സണൽ പ്രൊഫൈലിലുള്ള ഒരു ഫോട്ടോ കാണുകയും അതിനെ വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നത് എന്ത് ബോറാണ്, എന്ത് ബോറാണ്. പക്ഷേ ഈ ഡ്രസ്സ് ഈ പെണ്ണുങ്ങളെ മിക്ക ആൾക്കാരെ ഇപ്പൊ ഇരുന്ന ഡ്രസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഡ്രസ്സുകൾ തന്നെയാണ്. എന്നിട്ട് അവര് എന്തെങ്കിലും അവർക്കൊന്ന് ചെറുതായിട്ട് ഏതെങ്കിലും ഒരു ആണ് ആ പെണ്ണിനൊന്ന് ഇങ്ങനെ ആ ഡ്രസ് കണ്ടിട്ട് ഒന്ന് നോക്കി കഴിഞ്ഞാൽ അപ്പൊ അവ എന്നെ മറ്റേടത്ത് നോക്കി, അവ എന്റെ അവിടെ നോക്കി ഇവിടെ നോക്കി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ സ്വാഭാവികമായിട്ട് ആണുങ്ങൾ നോക്കും, നോക്കുന്നതിന് ഒരു കുറ്റം പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ആണുങ്ങൾ ഇനി കണ്ണു നോക്കി വെളിയിലോട്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഡ്രസ്സുകൾക്ക് ഈ പെണ്ണുങ്ങൾ നമ്മളുടെ ഡ്രസ്സുകൾ ഡ്രസ്സുകൾ ധരിക്കുന്നതിന്
ഇങ്ങനത്തെ ഡ്രസ് ധരിക്കണേനും നല്ലത് ആ ഡ്രസ് ഇല്ലാതെ നടക്കണോ എന്ന് വെച്ചാ ഇത് ഇവിടെ ഇത് നീ കണ്ടോട്ടോ കണ്ടായിരുന്നു ഒന്നും ഇല്ലാത്ത അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നൈസായിട്ട് തുണിമുള്ള ഇത് മാത്രം അതും കൂടെ ഒരു കളഞ്ഞിട്ട് നടക്കണമായിരുന്നു അത്ര ഇതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി കണ്ടു കഴിഞ്ഞാൽ എന്റെ കിളി ഉറക്കും, അതുകൊണ്ട് ഞാൻ ഇതിന്റെ ബാക്കി കാണുന്നില്ല. ഇവിടെ നമ്മൾ വേറെ വളരെ രസകരമായിട്ടുള്ള ഒരു കമ്പാരിസൺ നടത്തി നോക്കാം, ഇവന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇങ്ങേരത്തിരിക്കുന്ന ചങ്ങായി അത്യാവശ്യം ഡീസെന്റ് പയ്യനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ബൈസെക്ഷ്വാലിറ്റിയെ കുറിച്ചിട്ടോ ഹോമോസെക്ഷ്വാലിറ്റിയെ കുറിച്ചിട്ടാണ്. ഋഷീദൊക്കെ ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. റഷീദുക്ക സെക്ഷൽ ഡിസിപ്ലിൻ ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ മോശമായിട്ട് ആളുകളെ അപ്രോച്ച് ചെയ്യുന്ന ബൈസെക്ഷലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഹോമോസെക്ഷലായിട്ടുള്ളതോ ഉള്ള ഒരാളാണ്. നമ്മൾ കടമന്ത്രയിൽ വെച്ച് മോനെ അവിടെ റീചാർജ് ചെയ്യാൻ വന്നപ്പോ മോനെ കണ്ടേ, നമുക്ക് ഇഷ്ടമായി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളേ നമുക്ക് ഇഷ്ടമായി. മോനെ ഇവിടെ ഒരു മുണ്ടക്ക് മടക്കി കുത്തി നിന്ന അപ്പൊ മോന്റെ തുട നമ്മള് കണ്ടേ. അയാൾക്ക് ആൺകുട്ടികളെ വല്ലാതെ ഇഷ്ടമാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കുകയാണ് ഇവനെ. ഇപ്പൊ റഷീദിക്കെ പോലെ ഒരു പെർവേർട്ടായിട്ടുള്ള, ഒട്ടും മര്യാദ ഇല്ലാത്ത, സെക്ഷൽ ഡിസിപ്ലിൻ ഇല്ലാത്ത, വളരെ മോശമായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു മച്ചൻ സാങ്കല്പിക കഥാപാത്രമാണ്. അയാൾ ഈ ചങ്ങായിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ പറയും, കൊള്ളാലോ മോനെ, നിന്റെ തുട കൊള്ളാലോ, നിന്റെ മാറ് കൊള്ളാലോ, നീ സൂപ്പറാണല്ലോ, നീ അടിപൊളിയായിട്ടുണ്ടല്ലോ, നീ ഒരു പീസാണല്ലോടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇഷ്ടപ്പെടുമോ? അപ്പം ഈ റഷീദിക്കയുടെ കൂട്ടുകാർ വന്നിട്ട് പറയാണ്, അവൻ കാണിച്ചുകൊണ്ട് നടക്കുന്ന ചെറുക്കനാന്ന്, അവനെ കണ്ടാ അറിയാം, അവൻ എല്ലാവരെയും കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പയ്യനാണ്, അവന് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി അങ്ങനെ അവനതിലൊരു സുഖം കണ്ടെത്തുന്നുണ്ട്. പെൺകുട്ടികൾ ആ തരത്തിൽ വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കുറേ അധികം സദാചാര കുരുക്കൾ ഇരുന്നിട്ട് പറയും, അവൾ മറ്റേ സ്ലട്ട് ഷേമിങ് നടത്തും. എന്ന് വെച്ചാൽ അവൾ അങ്ങനെയാണ്, അവൾ പോക്കാന്നേ, അവളുടെ വസ്ത്രധാരണം കണ്ടാ അറിയാലോ, ഇവളൊക്കെ കണ്ടാൽ ആരാണ് കയറി പിടിക്കാത്തത്. ഇതുപോലെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഈ തരത്തിൽ ആൺകുട്ടികളോട് കടുത്ത് ഇൻട്രസ്റ്റ് ഉള്ള കുറേ അധികം സാങ്കല്പിക റഷീദിക്കന്മാർ വന്നിട്ട്, കൊള്ളാലോടാ, നീ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിടിക്കാണ്ടിരിക്കുക എന്നും പറഞ്ഞിട്ട് ഇവനെ സെക്ഷൽ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചുറ്റിനു നിൽക്കുന്ന ആൾക്കാർ ഇതിനെ ന്യായീകരിക്കൂ? ഇല്ല, അവനപ്പോഴത്തേനും തെറിയും പറഞ്ഞ് ഓടിക്കും. ഇതുപോലെയൊക്കെ തന്നെയാണ് മക്കളെ ഈ ബാക്കി ജെൻഡറിൻ്റെയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നിങ്ങൾ ബസ്സിൽ കയറുന്ന സമയത്ത് കുറേയധികം ആൺകുട്ടികൾ എപ്പോഴും പരാതി പറയുന്ന ഒരു കാര്യമാണ്, കുണ്ടന്മാരാണ് ബസ്സിൽ എന്നുള്ളതാണ് അവരുടെ ഒരു ഭാഷ്യം. ആ ഒരു ഭാഷ്യത്തിൽ അവർ പറയുന്നത് ചിലപ്പോൾ ഹോമോസെക്ഷ്വലായിട്ടുള്ള, ബൈസെക്ഷ്വലായിട്ടുള്ള, എന്നാൽ പെർവേർട്ടായിട്ടുള്ള ഒരാളെ കുറിച്ചിട്ടായിരിക്കും അവരങ്ങനെ സംസാരിക്കുന്നത്. വളരെ മോശമായിട്ട് ബസ്സിലൊക്കെ കയറിയിട്ട് ആളുകളെ സ്പർശിക്കുകയും മോശമായിട്ട് തൊടുകയൊക്കെ ചെയ്യുന്ന കുറേയധികം ആണുങ്ങളുമുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ആളുകൾ ഈ തരത്തിൽ ഇവനെ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ സ്വഭാവം എന്തായിരിക്കും, ഇവൻ്റെ ആ ഒരു പ്രതികരണം എന്തായിരിക്കും? ആ സമയത്ത് അവന്മാർ പറയുകയാണ്, നീ ഇങ്ങനെ നല്ല ചരക്കായിട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ നിന്നെ പിടിക്കായിരിക്കും എന്ന് അവന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ ആ ഒരു പ്രതികരണം എന്തായിരിക്കും? ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കുന്നില്ല. നമ്മളുടെ ആ ഒരു ചിന്തയിൽ എപ്പോഴും നമ്മൾ കുറേ ആണുങ്ങൾ, ബാക്കിയുള്ള കുറേ പെണ്ണുങ്ങൾ, നമ്മൾ എല്ലാത്തിനകത്തും ഈ പ്രിവിലേജറായിട്ടുള്ള ആളുകൾ, ബാക്കിയുള്ള ഒന്നിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തങ്ങനെ നടക്കണം. ഇതുപോലുള്ള ഊളത്തരങ്ങളൊന്നും പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഡിസ്കസ് ചെയ്യരുത്, എന്നിട്ട് അതിനകത്ത് വലിയ ന്യായവാദം പറയരുത്, എന്നിട്ട് താൻ ഒരു ഹീറോ ആണ് എന്ന് പറഞ്ഞിട്ട് നാളെ പട്ടിഷോ കാണിച്ച് വീഡിയോ ഇടരുത്. ഈ അറ്റത്തിരിക്കുന്ന ചങ്ങായി അത്യാവശ്യം നല്ല മിടുക്കനാണോ? എങ്ങനെയാണ് അയാൾക്ക് ഇങ്ങനെയുള്ള വാളി കൂട്ടുകാരുണ്ടായിരുന്നുള്ളത് എനിക്കറിയില്ല. ഫോൺ വീഡിയോ കാണുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ കുഴപ്പമില്ല എന്നൊക്കെയുള്ളത് വ്യക്തിപരമായിട്ടുള്ള ഡിസിഷനാണ്. അതുകൊണ്ട് ദൂഷ്യഫലങ്ങളുണ്ട് എന്ന് കുറേയധികം ആളുകൾ പറയുന്നു, ഇല്ല എന്നുള്ള പഠനങ്ങളൊക്കെ വരുന്നു, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആളുകൾ എന്തെങ്കിലും വസ്ത്രധാരണം നടത്തി, ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് തീരെ പറ്റണില്ല, നിങ്ങളുടെ ആ ഒരു ചിന്തയിൽ അത്തരത്തിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ പോവും. നിങ്ങൾ റഷീദിക്കയുടെ വേറൊരു വേർഷനാണ്. ഇപ്പോൾ ഈ മച്ചാൻ്റെ തുട കാണുന്ന സമയത്ത് ചിലപ്പോൾ അയാളുടെ കൺട്രോൾ പോകുമായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ സ്ത്രീകളുടെ മാറിൻ്റെ കുറച്ച് ഭാഗങ്ങളോ അല്ലെങ്കിൽ കാലമൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളുടെ കൺട്രോൾ പോകുമായിരിക്കും. ഈ കൺട്രോൾ പോകണമൊക്കെ നിങ്ങൾ മാത്രം അറിയാവുള്ളൂ, മറ്റുള്ള ആൾക്കാർ അറിയരുത്, അത്രേ ഉള്ളൂ. ഒരു മര്യാദ വേണം. വേറെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ ശരീരത്തിലേക്കോ അയാൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലേക്കോ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലേക്കോ നിങ്ങളുടെ ഈ കൺട്രോൾ പോകൽ വരുന്ന സമയത്താണ് അത് പ്രശ്നമായിട്ട് വരുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വീക്ക്നെസ്സുകളും ബലഹീനതകളും ഒക്കെ ഉണ്ട്, അതിനെയൊക്കെ അംഗീകരിക്കണം. പക്ഷേ ആ ഒരു ബലഹീനതകൾ എനിക്കുണ്ട്, അതുകൊണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ മാറണം, എൻ്റെ ബലഹീനതകൾ ഞാൻ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് മണ്ടത്തരമാണ്.
കൊച്ചിന്റെ മുഖത്ത് മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ എന്ന് വെച്ചാൽ ആ കൊച്ചിന്റെ ഐശ്വര്യം കാര്യങ്ങളും അതും ഇത് മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ തുലിഞ്ഞ ഡ്രസ് ഇട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ മുഖത്ത് കൊന്നു കാണാൻ നോക്കേണ്ട അവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പെണ്ണിനെ അങ്ങനെ നോക്കി എന്ന് വെച്ചോ, ആ പെണ്ണ് അങ്ങനെ അങ്ങനത്തെ രീതിയിലുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് വന്നുകൊണ്ട് അങ്ങനെ നോക്കി എന്ന് വെച്ചോ, അങ്ങനെ ആ പെണ്ണിനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് വീണ്ടും വരാൻ നേരത്ത് നമുക്ക് ആ ഒരു മൈൻഡിലായിരിക്കും നമ്മൾ ആ പെണ്ണിനെ കാണുന്നത്. പള്ള ഒരു രക്ഷയില്ലാത്ത ഈ പട്ടുടുപ്പും പാവാടയിട്ട് വരുന്ന കുട്ടി, ഓക്കെ പണ്ട് തൊട്ടുള്ള പാവാട കഥയാണ് എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടുള്ള വസ്ത്രം ഇട്ട് വാ ഞങ്ങൾ നോക്കത്തില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. പക്ഷേ ഈ മാന്യമായിട്ടുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വരുന്ന കുട്ടി അവളുടെ ആ ഒരു ബ്ലൗസ് അവളുടെ ശരീരത്തിന് വണ്ണം കൂടിയ സമയത്ത് ഇത്തിരി ടൈറ്റായി, അപ്പോൾ നോക്കുമോ? അപ്പോൾ മായി നോക്കി നിൽക്കും. ഈ നാട്ടിലുള്ള ഒരു പെൺകുട്ടികളും ഈ തരത്തിൽ എന്താ പറയുന്നത് ഒരു ഇവരുടെ കോൺസെപ്റ്റിലുള്ള മോഡേൺ വസ്ത്രം ഇട്ടിട്ടൊന്നുമല്ല ഇതിലേക്ക് നടക്കുന്നത്, അല്ല അവർക്ക് അതിനുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വെതർ ഇവിടെ ഇല്ല. അതുപോലെ തന്നെ യുവമാരുടെ നോട്ടമുണ്ട്, അതുകൊണ്ട് തന്നെ ആരും അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. എന്നിട്ട് ഇവിടെ നോട്ടത്തിന് വല്ല കുറവുണ്ടോ എന്നുള്ളത് ഇവിടെയുള്ള പെൺകുട്ടികൾ പറയണം. എവിടെയാണ് നോക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടും വ്യക്തമായിട്ടുള്ള ധാരണ പല ആളുകൾക്കുണ്ട്. ഇതൊക്കെ ചുമ്മാ ഒരുമാതിരി ഡയലോഗടിയല്ലേ? ഏതായാലും ഇമാതിരിയുള്ള ചീപ്പ് ഷോകളെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഇത് കഴിഞ്ഞ 2-3 ദിവസമായെന്ന് തോന്നുന്നു ആളുകൾ അയച്ചു തന്നിട്ട്. പക്ഷേ ഇത് കുറേ ലെങ്ത് ഉണ്ട്, കാണുന്ന സമയത്ത് വെറുത്ത് പണ്ടാറോടങ്ങും. പക്ഷേ ചില സമയത്ത് ചില രസകരമായിട്ടുള്ള കോണ്ടൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് ഒരു ബ്രേക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെയൊക്കെ ന്യൂസ് അനാലിസിസ് വീഡിയോ ചെയ്തു, വേറെ കുറേ വീഡിയോസ് ചെയ്തു, അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ചവർ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേനും എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആവും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ തരത്തിലുള്ള ചവറുകളൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.